കൊലയാളിയോ അതോ കോളേജ് ഉടമയോ? ജിഷ്ണു പ്രണോയ് കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിനെ ഒന്നാം പ്രതിയാക്കി അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കൃഷ്ണദാസ് ഉൾപ്പെടെ അഞ്ചു പേരെ പ്രതിയാക്കിയാണ് വടക്കഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രതികളെല്ലാം ഒളിവിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയെ തുടർന്നാണ് ജിഷ്ണു ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിലെ ഈ ഘട്ടത്തിലെ നിഗമനം. ജിഷ്ണുവിനെ കോപ്പിയടിച്ചതിന്റെ പേരിൽ കൊടുക്കുകയായിരുന്നുവെന്നും വൈസ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ആ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളാണ് കോടതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾക്കൊപ്പം പ്രൈം ഡിബേറ്റിൽ ചേരുന്നത് ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ ശ്രീജിത്ത് ചേരുന്നു. എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ജേക്സി തോമസ് ചേരുകയാണ്. ശ്രീജിത്ത്, ജിഷ്ണുവിൻ്റെ മരണത്തിൻ്റെ 30-ാം നാൾ, ഒരു മാസം പിന്നിട്ട ദിവസം, ജിഷ്ണുവിൻ്റെ നീതിക്കായി, ജിഷ്ണുവിന് നീതി ലഭിക്കാനായി അമ്മയ്ക്കും സമരം ചെയ്യേണ്ടി വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യവുമായി ഇതേ പ്രൈം ഡിബേറ്റ് രംഗത്ത് വന്ന ഘട്ടത്തിൽ അന്ന് ജേക്കും ഫോണിലുണ്ടായിരുന്നു. ഞാൻ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്, അന്ന് യഥാർത്ഥത്തിൽ വളരെ സജീവമായ ഒരു നിരീക്ഷണം സമൂഹത്തിൻ്റെയോ വിദ്യാർത്ഥി സംഘടനകളുടെയോ മാധ്യമങ്ങളുടെയോ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എന്ന വിമർശനപരമായ ഒരു പ്രശ്നമാണ് അന്ന് പ്രൈം ഡിബേറ്റ് മുന്നോട്ട് വെച്ചത്. വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടലാണ് തുടർ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത്. അത് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്, ശ്രീജിത്തിനെ നന്നായി അതറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിച്ചത്. അന്ന് ആ ചർച്ചയിൽ ശ്രീജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, കേസിനെ അട്ടിമറിക്കുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആ അന്വേഷണ സംഘത്തിൽ നിലനിൽക്കുന്നു. ആ അന്വേഷണ സംഘം തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടും നൽകിയിരിക്കുന്നത്. ശ്രീജിത്ത്, ആ രണ്ട് പോലീസുകാർ ഇപ്പോഴും തുടരുകയാണ്. അവരെ നീക്കം ചെയ്യണമെന്ന് DGP ഉൾപ്പെടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതും ഈ ഉദ്യോഗസ്ഥരാണ് എന്ന സംശയം ഞങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. അവരാണ് കൃഷ്ണദാസും സഞ്ജിത്തും ഈ കേസിൽ പ്രതികളല്ലെന്നും കോളേജ് പ്രിൻസിപ്പൽ വരദരാജനാണ് പ്രതിയെന്നും ഉള്ള രീതിയിൽ മാധ്യമങ്ങളെ ധരിപ്പിച്ചത്. എന്നാൽ എത്രയും വേഗം മാധ്യമങ്ങളത് തിരുത്തുകയും ഇന്ന് കൃത്യമായി കോടതിയിൽ യഥാർത്ഥ പ്രതികൾക്കെതിരെ പോലീസ് അത് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥ കിരൺ നാരായണനും അതോടൊപ്പം ഈ ഘട്ടത്തിൽ വരെ ഈ അന്വേഷണത്തെ എത്തിച്ച പ്രതികൾക്കു നേരെ ശക്തമായ നടപടിയെടുക്കാൻ ആരംഭിച്ച സർക്കാരിനും സഹ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ സാരഥികൾക്കും ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമ ലോകത്തു നിന്ന് തന്നെ മറന്നുപോകുന്ന അവസരത്തിൽ ഇത് വീണ്ടും സജീവമായി ചർച്ചക്കെടുത്ത News 80 ഉൾപ്പെടെയുള്ള ചാനലുകളോടും ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ഞങ്ങൾ നീതി അടുത്തെത്തിയെന്ന് തോന്നുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. റൈറ്റ്. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ജാഗ്രത ആവശ്യപ്പെടുന്ന ഘട്ടമല്ല ഇന്ന്. VS പറഞ്ഞ പോലെ വലിയ ഏകാധിപത്യമാണ് നടക്കുന്നത്. അതിനപ്പുറം ഇടിമുറികളിൽ നിന്ന് കൊലമുറികളാണ് നടക്കുന്നത് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന നിലയിൽ മാറുന്നുണ്ടോ? വളരെ പ്രബലമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ ഒന്നാം പ്രതിയാകുന്ന വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം മാറി നിൽക്കുകയാണ് ജേക്സി തോമസ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത, വിദ്യാർത്ഥി സംഘടനകളുടെ സമരവും നിരീക്ഷണവും ഇടപെടലും അനിവാര്യമായ ഒരു ഘട്ടത്തിലേക്കാണോ ഈ കേസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ശ്രീ ശരത്, അതിനു മുമ്പായി എനിക്ക് നല്ല അഭിമാനമുണ്ട് ഇപ്പോൾ ഈ News 80 ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ. നിങ്ങൾ സൂചിപ്പിച്ച അന്ന് പങ്കെടുത്ത ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എന്തു പറഞ്ഞോ, അതുകൂടാതെ ഈ കേസിൽ 306 വകുപ്പ് ചാർത്തുന്നതിന് മുമ്പ് അതിന് തൊട്ട് തലേന്ന് സഹ ശ്രീതേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ചർച്ചയിൽ എന്തു പറഞ്ഞോ, അതേ കാര്യം യാഥാർത്ഥ്യമാക്കാൻ ഇപ്പോഴത്തെ സർക്കാരിനും അദ്ദേഹത്തിൻ്റെ ആ സർക്കാർ നേതൃത്വം നൽകിയ അന്വേഷണ സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്ന ചെറുതല്ലാത്ത ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ശ്രീതേട്ടൻ നന്നായി അറിയാം, 2 ദിവസക്കാലം മുമ്പ് ഈ 306 വകുപ്പ് ചാർത്തുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഞങ്ങൾ SFI സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും. ഞങ്ങൾ വളരെ നിർണായകമായ ഒരു തെളിവ്, എന്നാൽ വൈകി മാത്രം ഞങ്ങൾക്ക് ലഭിച്ചൊരു തെളിവ്, ആ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ASP ശ്രീ കിരൺ IPSന് കൈമാറുകയുണ്ടായി. ഈ കേരള സാങ്കേതിക സർവകലാശാലയുടെ 1-ാം ഘട്ട പരീക്ഷ നടക്കുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ സ്വാശ്രയ കോളേജുകളിലും ചെറുതും വലുതുമായ രീതിയിൽ വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു. ഒരു തരത്തിലുള്ള ജനാധിപത്യ രീതിയും പുലരാത്ത, അന്നേ വരെ പുലർന്നിട്ടില്ലാത്ത നെഹ്റു കോളേജിൽ ജിഷ്ണു പ്രണോയി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അന്ന് ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയുണ്ടായി, എൻ്റെ പേര് ജിഷ്ണു പ്രണോയി എന്നാണ് സഖാവി, ഞങ്ങളുടെ കോളേജിൽ നടക്കുന്ന ഇത്രയും ഗൗരവകരമായ പ്രശ്നമുണ്ട്, ഈ സാങ്കേതിക സർവകലാശാല പരീക്ഷ മാറ്റിവെക്കാനുള്ള സമരത്തിൽ ഞങ്ങളും അണിചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണം, ഞങ്ങളുടെ സമരം വിജയിച്ചതിന് ശേഷം താങ്ക് യു ഫോർ ഹെൽപ്പ് അസ്, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾ തിരിച്ച് റിപ്ലൈ അയച്ചിരുന്നു.
ആ അത്രയും അയച്ച മെസ്സേജ് അതേപോലെ തന്നെ സ്ക്രീൻഷോട്ടായി ഇന്നലെ മാത്രമാണ് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചത്. അത് അതേപോലെ തന്നെ അവിടുത്തെ ASP കൂടിയായ ശ്രീ കിരൺ കൈമാറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളുകളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വകുപ്പ് ഇതേപോലെ രേഖപ്പെടുത്തുന്നതിനും അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഈ ഒന്നാം ഘട്ട സ്വാശ്രയ കോളേജ് സമരത്തിൽ ആ കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ അണിനിരത്താനും ആ സമരത്തിന് പിന്തുണ നൽകാനും ആ സമരത്തിന് നേതൃത്വമാകാനും ജിഷ്ണു പ്രണോയി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ശ്രമിച്ചതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ പ്രതികാര നടപടിയും ജയ്ക്ക് പറഞ്ഞത് വളരെ പ്രധാനമാണ്. ജയ്ക്ക് പറഞ്ഞത് വളരെ പ്രധാനമാണ്, കാരണം പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഈ ഘട്ടത്തിലെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു. മാനേജ്മെന്റിന് പല അലോസരങ്ങളും സമരത്തിന്റെ കാര്യത്തിലായാലും നിലപാടുകളുടെ കാര്യത്തിലായാലും ജിഷ്ണു പ്രണോയി സ്വീകരിച്ചിരുന്നു. അത്തരമൊരു ഗൂഢാലോചന രൂപപ്പെടുന്നു എന്നിടത്താണ് കോളേജ് ഉടമ തന്നെ ഒന്നാം പ്രതിയായി വന്നതും. അവിടെ കോപ്പിയടി പോലും അങ്ങനെ ജിഷ്ണുവിനെ കൊടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന തരത്തിലേക്കുള്ള പോലീസിന്റെ ആദ്യ നിരീക്ഷണം രേഖാമൂലം കോടതിയിലേക്ക് ചെല്ലുന്നത്. വി എസ് ജോയ്, KSU പ്രസിഡന്റ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ജോയ്, ഒരു മാസം വലിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു, അലംഭാവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അത് മാറ്റിവെച്ചുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ജാഗ്രതയോടെ കോളേജ് ഉടമയെ തന്നെ ഒന്നാം പ്രതിയാക്കി വളരെ പ്രധാനപ്പെട്ട 8 വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. സ്വാധീനശേഷിയുള്ള ഈ ഉടമയും അധ്യാപകരും അടക്കം ഒളിവിൽ പോകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയെങ്കിൽ അത് ചെറുതല്ലല്ലോ കേരളത്തെ സംബന്ധിച്ച്. അത് ചെറുതാണ്. എന്താന്ന് വെച്ചാല് ജിഷ്ണു പ്രാണോയുടെ അമ്മ മഹിജ, ഒരു വിദ്യാർത്ഥിയുടെ മരണം അവരുടെ അമ്മ ഈ പറയപ്പെടുന്ന കോളേജിന് മുമ്പിൽ സമരത്തിന് വരേണ്ടി വരുന്ന ഒരു പ്രഖ്യാപനം നടത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേരളത്തിൽ. ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനയായ SFI പോലും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ പല സാഹചര്യങ്ങളും വന്നിട്ട് ഇന്ന് ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞ് 38 ദിവസമായിട്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് വന്നത്. ഇത് ഈ ആത്മഹത്യ നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ നടപടി വരേണ്ടതായിരുന്നു. ഈ ഒന്നര മാസം ഒരു മാസക്കാലം ഈ മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ മാനേജ്മെന്റ്, അതായത് ജോയ് പറയുന്നത്, ജോയ് പറഞ്ഞു വരുന്നത് വൈകി എത്തുന്ന നീതി എന്നത് നീതി നിഷേധം തന്നെയാണെന്നുള്ള അർത്ഥത്തിലാണ് എങ്കിൽ, പക്ഷെ അപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ പലതും ഈ പ്രബലരായ പ്രതികളെ സംബന്ധിച്ച് അവർക്ക് വളരെ ദോഷകരം തന്നെയല്ലേ? അല്ല, അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഗതികേട് കൊണ്ടാണ് വിദ്യാർത്ഥി സമരം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടപ്പോ മാനേജ്മെന്റിനെ സംരക്ഷിക്കാനാണ്. കാരണം ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 21-ാം തീയതി DGP മഹിജ എന്ന് പറയുന്ന ജിഷ്ണുവിന്റെ അമ്മ കൊടുത്ത റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിനകത്ത് സംബന്ധിച്ചു. അത് മനസ്സിലായി. ആ വിമർശനം മനസ്സിലാകുമ്പോൾ തന്നെ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് ശരിയായ ദിശയിലാണോ? അത് ശരിയായ ദിശയിലാണെന്ന് പറയുന്നത് കാരണം ഈ ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? റിപ്പോർട്ടിൽ പറയുന്ന ജിഷ്ണു പറയുന്ന ജയ്ക്കുബ പറഞ്ഞല്ലോ, ജിഷ്ണു എന്ന് പറയുന്ന വിദ്യാർത്ഥി, അവിടെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥി, അവൻ അവിടെ കോളേജ് മാനേജ്മെന്റിന് ഭാവിയിൽ ഒരു ഭീഷണിയായി മാറും, അവൻ SFI പ്രവർത്തകനായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനേജ്മെന്റ് അവനെ ടാർഗറ്റ് ചെയ്ത് ഈ കേസിൽ പെടുത്തിയതാണ് എന്ന് പറയുമ്പോ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്താൽ മതിയോ? കൊലക്കുറ്റത്തിനല്ല കേസെടുക്കേണ്ടത്. കാരണം ഈ വിദ്യാർത്ഥിയെ കുറിച്ച് മുൻകൂട്ടി ധാരണയുടെ അടിസ്ഥാനത്തിൽ അവനെ ടാർഗറ്റ് ചെയ്ത്. ജയ്ക്ക്, ഞാൻ വരാം, ജോയിലേക്ക് വരാം, VS ജോയിലേക്ക് വരാം. ജയ്ക്ക്, ശ്രീജിത്തിലേക്ക് പോകുമ്പോൾ തന്നെ ആ അമ്മയുടെയും ബന്ധുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൊലക്കുറ്റം തന്നെയായിരുന്നു. സ്വാഭാവികമായി അന്വേഷണ പുരോഗതിയിൽ അതിലേക്കാണ് പോകുന്നതെങ്കിൽ കൊലക്കുറ്റവും ചുമത്താം എന്ന് പറയുന്ന ഒരു വിശദീകരണം ജയ്ക്കിൽ നിന്നുണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ജോയ് പറഞ്ഞ പോലെ ഒരു നീതി നിഷേധത്തിൻ്റെ പ്രശ്നം അപ്പോഴും ഇതിൽ അടങ്ങിയിരിക്കുന്നു, ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇത്തരത്തിലേക്കൊക്കെ പോകാൻ സത്യത്തിൽ ഒരു മാസം വേണമോ എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കിയാണ്. മാത്രമല്ല ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൻ്റെ അലംഭാവം, തെളിവ് നശിപ്പിക്കൽ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ആ ബന്ധുക്കൾക്കുണ്ട്, ശ്രീജിത്ത് പലതവണ ആവർത്തിച്ചതാണ്. അതൊക്കെ അന്വേഷണത്തെ ഭാവിയിൽ ദോഷകരമായി ബാധിച്ചേക്കാം. CCTV ദൃശ്യങ്ങൾ എവിടെ? ആ മുറിക്കുള്ളിലെ. അതുപോലെ തന്നെ ആ മുറി സീൽ ചെയ്യാതിരുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാഥമിക ഘട്ടത്തിലെ തെളിവ് നശിപ്പിക്കൽ പ്രധാനപ്പെട്ടതാണിതിൽ. ശ്രീ ശരത്ത്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ വസ്തുതാപരമായിരിക്കാം, ഞാൻ അതിനൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷെ അതിനൊക്കെ മറുപടി പറയേണ്ടത് ആ അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളാണ്. ഞാനിപ്പോഴും ഞങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട സഖാവായിരുന്ന ജിഷ്ണുവിൻ്റെ മരണത്തെ തുടർന്ന് ജനുവരി 6-ാം തീയതി ഞങ്ങൾ നെഹ്റു കോളേജിൻ്റെ വാതിക്കൽ ഉയർത്തിയ സമര പതാക
ഇപ്പോഴും താഴ്ത്താതെ അതേപോലെ തന്നെ സമരത്തിൽ പങ്കെടുക്കുന്ന സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ അന്വേഷണ സംഘത്തിന്റെ പ്രതിനിധിയല്ല. നിങ്ങൾ ഉന്നയിച്ച പല വിഷയങ്ങളോടും ഞങ്ങൾക്കും യോജിപ്പുണ്ട്. ഞങ്ങളും സർക്കാർ ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ നിയമപരമായ ഏജൻസികൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ യഥാവിധത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നല്ല ധാരണയുമുള്ളതാണ്. അവർക്ക് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ആർജവമുള്ള നടപടിയെടുത്ത സഖാവ് പിണറായി വിജയനെയും ആ സർക്കാരിനെയും ഇപ്പോഴത്തെ നടപടികളിൽ ആർജവമുണ്ട് എന്ന് വിശദീകരിക്കുന്ന ജയ്ക്കിന് ഒരു മാസത്തെ അലംഭാവത്തെ കുറിച്ച് കൂടി പറയാൻ ബാധ്യതയുണ്ട്. ഒന്ന്, രണ്ട്, ഈ ശ്രീജിത്ത് അടക്കം എത്രയോ ചർച്ചകളിൽ ആശങ്കയോടെ പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിച്ച അതേ ചർച്ചയിലും ശ്രീജിത്ത് ആവർത്തിച്ചു തെളിവുകൾ ഒന്നൊന്നായി പ്രാഥമിക ഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച്. പല പ്രമാദമായ കേസുകളുടെയും ആദ്യ മണിക്കൂറുകളിൽ തെളിവ് നശിപ്പിച്ചത് പിന്നീട് പല കേസിനെയും ദുർബലപ്പെടുത്തിയ ചരിത്രം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാടുണ്ട് എണ്ണി എണ്ണി പറയാൻ. ജയ്ക്ക്, ശ്രീ ശരത്ത്, ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ തലവനെ സംബന്ധിച്ച് ശ്രീ ജിഷ്ണുവിന്റെ കുടുംബത്തിനുൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇതേ വരെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കിരണ ഐ പി എസിനെ സംബന്ധിച്ച് അതേ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും. പിന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ അതേപോലെയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമരരംഗത്ത് തന്നെ ഉണ്ടാവും. ഒന്നാമത് ശ്രീ ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചു ഭരണരംഗത്തുള്ളപ്പോഴും, അല്ലല്ല ഒറ്റക്കാരിവിടെ ഭരണരംഗത്തുള്ളപ്പോഴും എസ് എഫ് ഐക്ക് സമരം ചെയ്യേണ്ടതായി വരുന്നു എന്ന് അത്ഭുതത്തോടെ ശ്രീ വി എസ് ഐ പറഞ്ഞു. വി എസ് ഐക്ക് അത്ഭുതം തോന്നാം, കാരണം നിങ്ങൾക്ക് ഭരണം ലഭിക്കുമ്പോൾ നിങ്ങളൊക്കെ സുഖശീതളമുള്ള മുറികളിൽ കയറി സുഖിച്ചിരുന്നിട്ടേ ഉള്ളൂ. ഈ നാട്ടിൽ സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി കൊടുത്തപ്പോഴും സ്വയംഭരണ കോളേജുകൾക്ക് അനുമതി കൊടുത്തപ്പോഴും നിങ്ങൾ രണ്ട് കൈയും നീട്ടി അതിനെ പരവതാനി വിരിച്ച് സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഭരിക്കുന്ന കക്ഷിയുടെ കൊടിയുടെ നിറം നോക്കാതെ സമരം ചെയ്യുന്ന സംഘടനയുടെ പേരാണ് ശ്രീ വി എസ് ഐ ഇപ്പോഴും എസ് എഫ് ഐ. ഞങ്ങൾക്ക് ആര് ഭരിക്കുന്നു എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ടാണ് നെഹ്റു കോളേജിലും ടെക്നിക്കൽ സർവകലാശാല വിഷയത്തിലും ഒക്കെ ഒരേപോലെ സമര സംഘടനയായി ഫസൽ ഗഫൂർ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ കൃഷ്ണദാസ് നിങ്ങളുടെയൊക്കെ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ പങ്കെടുത്ത ആളിന്റെ മുഖമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇന്ന് ആ ഉടമയുടെ കോളേജിൽ മരിച്ച ഒരു വിദ്യാർത്ഥിയുടെ കേസിൽ ഒന്നാം പ്രതിയായി നിൽക്കുകയാണ്, ഒളിവിലാണ് എന്ന് പറയാവുന്ന നിലയിൽ എവിടെയാണ് വൈസ് പ്രിൻസിപ്പൽ, എവിടെയാണ് മറ്റധ്യാപകർ, എല്ലാവരും ഒളിവിൽ പോയി ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തുലയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെങ്കിൽ നിങ്ങൾക്കുമൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലേ കൃഷ്ണദാസിനെ അടക്കം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ? തീർച്ചയായിട്ടും നിയമം നിയമത്തിന്റെ വഴി തന്നെ എടുക്കും. അസോസിയേഷനോ അല്ലെങ്കിൽ അസോസിയേഷന്റെ ഭാരവാഹികളോ മറ്റു സ്വാശ്രയ കോളേജുകളോ ആരും ഇദ്ദേഹത്തിന് കൂട്ടവിടെ ഇല്ലല്ലോ, നിൽക്കുന്നില്ലല്ലോ. ഇന്നാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ മാതിരി രണ്ട് രണ്ടാണ് അബറ്റ്മെന്റ് ഫോർ മേർഡർ എന്ന് പറയുന്നത്, അബറ്റ്മെന്റ് ഫോർ സൂയിസൈഡ് തമ്മിൽ രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. അബറ്റ്മെന്റ് ഫോർ മേർഡർ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലോട്ടാണോ കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്കായിരിക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ്, ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ അനുസരിച്ച് ഒരു ഗൂഢാലോചന അവിടെ നടന്നു. ഈ കുട്ടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു, ഈ കോപ്പിയടിയിൽ കുടുക്കുകയായിരുന്നു, വൈസ് പ്രിൻസിപ്പളിന്റെ മുറിയിൽ വെച്ച് മർദ്ദനം ഏറ്റിരുന്നു എന്ന് കണ്ടെത്തുന്നത് ആത്മഹത്യയുടെ പ്രേരണയിൽ മാത്രം ഒതുക്കാവുന്ന ഒരു കണ്ടെത്തലാണോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. അതെ, ഞാനാണല്ലോ അത് പറഞ്ഞത്. അബറ്റ്മെന്റ് ഫോർ മേർഡർ എന്ന് പറയുന്നതാണ് കൂടുതൽ ഗുരുതരമായിട്ടുള്ളത്. അപ്പൊ പോലീസ് അതെ, അബറ്റ്മെന്റ് ഫോർ മേർഡറിനാണ് ഈ നമ്മൾ എടുത്ത ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള തെളിവുകളുടെ വെളിച്ചത്തിൽ അബറ്റ്മെന്റ് ഫോർ മേർഡറിനാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. കാരണം അബറ്റ്മെന്റ് ഫോർ സൂയിസൈഡ് എന്ന് എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ നമ്മൾ പ്രേരിപ്പിക്കുന്നു ഒരു വിദ്യാർത്ഥിയെ സൂയിസൈഡ് ചെയ്യാനായിട്ട്? മനസ്സിലായില്ല, അങ്ങനെ പ്രേരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഡിഫറെന്റ് ആണ്. പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർക്ക് മരുന്ന് കൊടുക്കുക, ഒരു വിഷം കുത്തിവെക്കുക, അത് പ്രേരിതമായ വിഷ മരുന്ന് സപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ നീ ആത്മഹത്യ ചെയ്തോ പറയാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം. ഇതല്ലല്ലോ, ഇതുണ്ടായിട്ടുള്ളത് വേറെ തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് എന്നോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അബറ്റ്മെന്റ് ഫോർ മേർഡർ ആണ് കൂടുതൽ സാധ്യതയുള്ള കേസ്. അതായത് പി കെ കൃഷ്ണദാസ് എന്ന ഒന്നാം പ്രതിക്ക് എതിരെ അടക്കം കൊലക്കുറ്റത്തിന്റെ പ്രേരണ എന്ന നിലയിലാണോ മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യാൻ താങ്കൾ ഇഷ്ടപ്പെടുന്ന? ആ നിലയിലാണ് ആ കുറ്റവും കേസും മുന്നോട്ട് പോകേണ്ടത്, അത്ര ഗൗരവത്തോടു കൂടി പോകണമെന്നാണോ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു വരുന്നത്? അല്ല, നമ്മൾ വരുന്നത് കാരണം നമ്മൾ പോലീസ് ഇത് എടുത്തിട്ടുള്ള കേസ്, അതായത് റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, പിന്നെ അത് എന്തുണ്ടായെന്ന് അറിയില്ല, സി സി ടി വികൾ കാണാതെ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ വന്നാലും അത് അത് അതൊരു കൊലപാതകത്തിനുള്ള പ്രേരണ എന്ന നിലയിലാണോ? കൊലക്കുറ്റം തന്നെയല്ലേ ചുമത്തേണ്ടത്? വൈക്കേരിയസ് ലയബിലിറ്റി എന്നൊക്കെ പറയുന്നത് പോലുള്ള നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ട്. അവിടെ ഈ വൈസ് പ്രിൻസിപ്പളോ അധ്യാപകരോ പി ആർ ഒയെ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മ ഉണ്ടെങ്കിൽ, അതൊരു വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് എങ്കിൽ, ആ അതിന്റെ യഥാർത്ഥ ഉടമയ്ക്കുള്ള ഉത്തരവാദിത്തത്തെ കുറയ്ക്കാനാവില്ല. അങ്ങനെ വന്നാൽ അത് കൊലക്കുറ്റം തന്നെയാണ്.
അതെ, അതിനാ അതാണല്ലോ വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റി എന്ന് കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ശരത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്ടി അല്ലെങ്കിൽ ലോയൽ റെസ്പോണ്ടന്റ് സുപ്പീരിയർ സുപ്പീരിയർ ആയിട്ടുള്ള ആള്, അപ്പൊ സുപ്പീരിയർ ആയിട്ടുള്ള ആള് തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അപ്പൊ അതിൽ ഞങ്ങൾ നമുക്ക് ഞാൻ വീണ്ടും എന്റെ ചോദ്യത്തിലേക്ക് കുറച്ചുകൂടി വന്നാൽ, അങ്ങനെയാണെങ്കിൽ കൊലക്കുറ്റത്തിന് പ്രേരിപ്പിക്കുന്ന കുറ്റമല്ല കൃഷ്ണദാസിനെതിരെ പോലീസ് ചുമത്തേണ്ടി വരിക ചുമത്തേണ്ടത്, കൊലക്കുറ്റം തന്നെ ചുമത്തണം. സൗഹൃദങ്ങളും നിങ്ങളുടെ ബന്ധങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു അഭിപ്രായമാണോ ഡോക്ടർ ഫസൽ ഗഫൂറിൽ നിന്ന് വരാൻ പോകുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ പോലീസ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള തെളിവുകൾ നമ്മൾ നോക്കണം. അത് സൂയിസൈഡിലോട്ടല്ല പോയിന്റ് ചെയ്യുന്നത്, അത് പോയിന്റ് ചെയ്യുന്നത് മറ്റു എന്താ പറയാ, ഞാൻ മേഡർ എന്ന് ഞാൻ പറയൂല, അവരെ പീഡിപ്പിക്കുക, അതായത് മേഡർ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയാനില്ല, മറ്റു തരത്തിൽ പീഡിപ്പിക്കുക എന്നുള്ളത്. ആ പീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാം സംഭവിച്ചതാണ് നമുക്കറിയാം. ശ്രീജിത്ത്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പോലീസിന് അതിലേക്ക് തന്നെ പോകേണ്ടി വരുമോ? അപ്പോഴും താങ്കളൊക്കെ പറഞ്ഞ വലിയ ആശങ്കയുണ്ട്, ആദ്യഘട്ടത്തിൽ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കേസിന്റെ തുടർച്ചയിൽ പല ദൗർബല്യങ്ങളും അത് സൃഷ്ടിച്ചേക്കാം. ഞാൻ ആശങ്കയാണ് മുമ്പ് ജയിക്കുമായി പങ്കുവെച്ചത്. അപ്പോഴും ഡോക്ടർ ഫസൽ ഗഫൂർ ഒക്കെ പറഞ്ഞ ആ വാദം, ആ നിരീക്ഷണം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? നാളെ ഞങ്ങൾ പ്രതി പറഞ്ഞോളൂ. നാളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എത്രയും വേഗം ഒരു നടപടി വേണം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ച ഡോക്ടർമാർക്കെതിരെ ഇനി വൈകാതെ നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കൃഷ്ണദാസിനെയും സഞ്ജിത്തിനെയും ജയിലിലടച്ചാൽ കൊലക്കുറ്റത്തിന് കേസ് എടുക്കാൻ ആവശ്യമായ തെളിവുകൾ ഇവൻ്റെ സഹപാഠികൾ നൽകും എന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ തെളിവുകൾ നശിപ്പിച്ചത് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിനാണ് ഇത്തരം തെളിവുകൾ നശിപ്പിക്കണം? ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ ഇവരെന്തിന് സി സി ടി വി നശിപ്പിക്കണം? ഇവരെന്തിന് ഈ മുറിയിലെ രക്തം കഴുകി മാറ്റണം? അങ്ങനെ ഒരുപാട് വിഷയങ്ങളും. ഈ അന്വേഷണ സംഘത്തിന് ഇവരെ സ്വാഭാവികമായും മുൻകൂർ ജാമ്യം തേടിയൊക്കെ കോടതികളിലേക്ക് പോകും, ഒളിവിലിരുന്നു കൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിന് ഈ കൃഷ്ണദാസ് അടക്കമുള്ളവരെ പിടികൂടാനാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും കിരൺ മേഡത്തിന് ഇനിയും സമർത്ഥരായ ഉദ്യോഗസ്ഥരെ, കൃഷ്ണദാസിന്റെ ഒറ്റുകാരെ ഒഴിവാക്കി സമർത്ഥരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ ആത്മാർത്ഥതയുടെ അങ്ങേയറ്റ നിറകുടമായുള്ള കൃഷ്ണ നമ്മുടെ കിരൺ മേഡത്തിന് ഈ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനാകും. അതിന് സർക്കാർ പിന്തുണ നൽകിയാൽ രണ്ട് ദിവസത്തിനകം ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനാകും. അങ്ങനെ നൽകുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ തെളിവുകൾ പുറത്തു വരും, ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്താനാകും. നന്ദി ശ്രീജിത്ത്, ജെയ്ക്ക്, വി എസ് ജോയ്, ഡോക്ടർ ഫസൽ ഗഫൂർ. നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ വിമർശനങ്ങൾ അങ്ങിങ്ങൊക്കെ ഉണ്ടെങ്കിലും ജാഗ്രതയോടുകൂടി തന്നെ കാത്തിരിക്കാം. ഇനിയെങ്കിലും അന്വേഷണം അതിൻ്റെതായ വഴിക്ക് സത്യസന്ധമായി വേഗതയിൽ മുന്നേറട്ടെ, പ്രതികൾ പിടിക്കപ്പെടട്ടെ, കൊലക്കുറ്റമടക്കം ചുമത്താൻ കഴിയുന്ന സാഹചര്യം വന്നാൽ മറ്റ് ആലോചനകൾക്കിട കൊടുക്കാതെ തന്നെ എത്ര വലിയ പ്രതിയായാലും കൊലക്കുറ്റമടക്കം ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകട്ടെ. ഡോക്ടർ ഫസൽ ഗഫൂർ അടക്കം അത്തരം സാഹചര്യം തുറന്നു പറഞ്ഞത് വളരെ പ്രസക്തവുമാണ്, വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതുമാണ്. ആ നിലയിൽ നെഹ്റു കോളേജ് പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത ആവശ്യപ്പെടുന്നത് തന്നെയാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.